നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺസിൽ പലതരത്തിലുള്ള ഡിസ്പ്ലേസ് വരാറുണ്ട് എൽ സി ഡി ഒ എൽ ഇ ഡി എ എം ഒ എൽ ഇ ഡി അതായത് ആമോലഡ് പി ഒ ലഡ് ഡൈനാമിക് ആമുലഡ് സൂപ്പർ ആമുലഡ് അങ്ങനെ കുറെ ഡിസ്പ്ലേസ് ഉണ്ട് പിന്നെ ഡിസ്പ്ലേയിൽ തന്നെ എച്ച് ഡി ആർ നോൺ എച്ച് ഡി ആർ എച്ച് ഡി ആർ ടെൻ പ്ലസ് ഡോൾ ബി വിഷൻ ടെൻ ബിറ്റ് എയ്റ്റ് ബിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങളുണ്ട് എനിവേ സോ എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം കാരണം ഒരുപാട് പേർക്ക് ഇതിനെ കുറിച്ച് നല്ല ഡൗട്ട്സ് ഉണ്ട് ഇതുപോലുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് താഴെ കമന്റ് ബോക്സിൽ കമന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു സോ ഇതാണ് ആ ഒരു വീഡിയോ വളരെ ലളിതമായ ഭാഷ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഈ ഒരു വീഡിയോയില് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരാം സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ഏത് തരം ഡിസ്പ്ലേ ആണെങ്കിലും ആ ഡിസ്പ്ലേ വർക്ക് ആവാൻ വേണ്ടി ലൈറ്റ് വേണം അതായത് താഴേന്ന് ലൈറ്റ് ഇങ്ങനെ അടിച്ചാൽ മാത്രമേ ആ ഡിസ്പ്ലേയിലുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ സ്മാർട്ട് ഫോൺസിൽ കണ്ടുവരുന്ന എൽ സി ഡി ഡിസ്പ്ലേ ഉണ്ടല്ലോ അതായത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആ ഡിസ്പ്ലേയിൽ ലൈറ്റ് കിട്ടാൻ വേണ്ടി ഏറ്റവും അടിയിൽ ആ ഒരു ഡിസ്പ്ലേയുടെ ഏറ്റവും അടിയിൽ എൽഇഡി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിന്റെ ഏറ്റവും താഴെ ഇങ്ങനെ ഒരു ലെയർ ഉണ്ട് ആ ലെയറിൽ ഒന്നെങ്കിൽ കംപ്ലീറ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് എൽ ഇ ഡിസ് ഫുൾ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയായിരിക്കും അതിനെയാണ് നമ്മൾ ഫുൾ എറേ ബാക്ക് ലൈറ്റിംഗ് എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ സൈഡിൽ മാത്രമായിട്ട് എൽ ഇ ഡിസ് കാണും ഒന്നെങ്കിൽ രണ്ട് സൈഡിൽ അല്ലെങ്കിൽ മൂന്ന് സൈഡിൽ നാല് സൈഡിൽ എഡ്ജിൽ എഡ്ജിൽ മാത്രമായിട്ട് ഇങ്ങനെ എൽ ഇ ഡിസ് കാണും അതിനെയാണ് എഡ്ജ് ലൈറ്റിംഗ് എന്ന് വിളിക്കുന്നത് നിങ്ങൾ പല ലോ ക്വാളിറ്റി എൽ സി ഡി ഡിസ്പ്ലേസിൽ കണ്ടു കാണും അതിന്റെ എഡ്ജിൽ ഇങ്ങനെ വെളുത്തിരിക്കും അതായത് ലൈറ്റ് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോലെ തോന്നും അതിനാണ് എഡ്ജ് ബ്ലീഡിംഗ് എന്നൊക്കെ പറയുന്നത് ലൈറ്റ് ബ്ലീഡിംഗ് സോ താഴെയുള്ള ഈ എൽ ഇ ഡിയുടെ ലെയർ ഉണ്ടല്ലോ ആ ലെയറിൽ അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ സോഴ്സ് ഓഫ് ലൈറ്റ് വൈറ്റ് ലൈറ്റ് വെളുത്ത ലൈറ്റ് ആണ് മേളിലേക്ക് വരുന്നത് പിന്നെ എങ്ങനെയാണ് നമുക്ക് കളർ സാധനങ്ങളെ കാണാൻ പറ്റുന്നത് കാരണം നമ്മുടെ ഡിസ്പ്ലേയിലെ കംപ്ലീറ്റ്ലി കളേഴ്സ് ആണല്ലോ ഇതിന്റെ മേളിൽ ഇങ്ങനെ പിക്സൽസ് ഉണ്ട് കുറേ പിക്സൽസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കുഞ്ഞു കുഞ്ഞു പിക്സൽസ് ഓരോ പിക്സലിൽ ആർ ജി ബി എന്ന ഈ മൂന്ന് കളേഴ്സ് വരുന്നുണ്ട് ഓക്കെ ഇതാണ് ബേസിക്കലി പ്രൈമറി കളേഴ്സ് ഈ മൂന്ന് കളേഴ്സ് മതി ആക്ച്വലി ബാക്കി എല്ലാ കളേഴ്സും ഈ മൂന്ന് കളേഴ്സും തമ്മിൽ വേറെ വേറെ തോതിൽ മിക്സ് ചെയ്യുമ്പോഴാണ് കിട്ടുന്നത് സോ നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമായിരിക്കും അപ്പോൾ എന്താണ് ഈ ലിക്വിഡ് ക്രിസ്റ്റൽ കാരണം ഇതുവരെ ലിക്വിഡ് ക്രിസ്റ്റൽ കണ്ടില്ലല്ലോ ഈ ലിക്വിഡ് ക്രിസ്റ്റലിൻ്റെ ലെയർ വരുന്നത് ഈ രണ്ട് ലെയറിൻ്റെ നടുക്കാണ് അത് ഇവിടെ വരും ഓക്കെ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ താഴെ നിന്ന് വരുന്ന ലൈറ്റ് ഉണ്ടല്ലോ ആ ലൈറ്റ് ആ പിക്സലിലേക്ക് എത്രമാത്രം മാത്രം എത്തേണ്ടത് അതാണ് ഈ ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ലിക്വിഡ് ക്രിസ്റ്റൽ വെച്ച് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും സോ നമ്മൾ കാണുന്ന ഏതെങ്കിലും ഫോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോയിൽ ബ്ലാക്ക് പോർഷൻ ഉണ്ടെങ്കിൽ അതൊരു എൽ ഡിസ്പ്ലേ ആണെങ്കിൽ ആ ഭാഗത്തുള്ള ഈ ലിക്വിഡ് ക്രിസ്റ്റൽ ഉണ്ടല്ലോ ആ ലിക്വിഡ് ക്രിസ്റ്റൽ അഡ്ജസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ലൈറ്റ് അങ്ങ് ബ്ലോക്ക് ചെയ്യും ലൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് ആ പോർഷനിൽ ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് കളർ വരും അങ്ങനെയാണ് ഈ എൽ ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത് ഇത് വളരെ സിംപിൾ എക്സ്പ്ലേഷനാണ് ഇതിൻ്റെ അകത്ത് കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് അതിലേക്ക് ഞാൻ തൽക്കാലം പോകുന്നില്ല ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ആ ഒരു പോർഷനിൽ ലൈറ്റ് വേണ്ട അതായത് ബ്ലാക്ക് ആണ് എന്നാലും താഴെയുള്ള ഒരു എൽ ഇ ഡി ബാക്ക് ലൈറ്റ് ഉണ്ടല്ലോ അതെന്തായാലും കത്തി കിടക്കും കേട്ടോ നമ്മൾ ആ ഒരു ക്രിസ്റ്റൽ ലിക്വിഡ് ക്രിസ്റ്റൽ ഉപയോഗിച്ച് അതിനെ ബ്ലോക്ക് ചെയ്യുന്നു സോ നമ്മുടെ ഡിസ്പ്ലേയിൽ ബ്ലാക്ക് ആണെങ്കിലും കളർ വേണ്ട ലൈറ്റ് വേണ്ട എന്നുണ്ടെങ്കിലും താഴെയുള്ള ഈ ഒരു എൽ ഇ ഡി ബാക്ക് ലൈറ്റ് എന്തായാലും കത്തി കിടക്കും അത് ബാറ്ററി ഇങ്ങനെ ഊറ്റിക്കൊണ്ടിരിക്കും നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ ഈ ആമുല ഡിസ്പ്ലേ പ്യൂർ ബ്ലാക്ക് തരും ഡീപ് ബ്ലാക്സ് ഉണ്ട് എൽ സി ഡിയിൽ അത് കിട്ടില്ലെന്ന് അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ വെച്ച് എത്രമാത്രം ബ്ലോക്ക് ചെയ്താലും ചെറിയ രീതിയിലുള്ള ലൈറ്റ് എന്തായാലും മുകളിലേക്ക് വരും കാരണം താഴെ എൽ ഇ ഡി എന്തായാലും കത്തിയിരിക്കുകയാണല്ലോ സോ ഒരിക്കലും നമുക്ക് എൽ സി ഡിയിൽ പ്യൂർ ബ്ലാക്ക് കിട്ടൂല അതും ഒരു പോരായ്മയാണ് സോ ഈ പറഞ്ഞ പോരായ്മകളൊക്കെ നികത്താൻ വേണ്ടിയാണ് ഓ എൽ ഇ ഡി ഡിസ്പ്ലേ വന്നിരിക്കുന്നത് ഇവിടെ ഓല ഡിസ്പ്ലേയിൽ ഓർഗാനിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു അടിയിൽ ലൈറ്റ് തരുന്ന ഈ ഒരു ലെയർ ഉണ്ടല്ലോ അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഓരോ പിക്സല് നമുക്ക് ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ പറ്റും ആ പിക്സൽ കത്തിക്കണോ വേണ്ടയോ ഓഫ് ആക്കി വെക്കണോ ഓൺ ആക്കി വെക്കണോ അതെല്ലാം നമുക്ക് ഇൻഡിവിജ്വലി ഓരോ പിക്സലും കൺട്രോൾ ചെയ്യാൻ പറ്റും സോ നമ്മൾ കാണുന്ന വീഡിയോയിൽ എവിടെയെങ്കിലും ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് പോർഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേക്ക് ആ പോർഷനുള്ള ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റും അങ്ങനെ ഓഫ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ പ്യോർ ബ്ലാക്ക് കിട്ടും കാരണം അവിടെ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് പ്യൂർ ബ്ലാക്ക് ഡീപ് ബ്ലാക്ക് കിട്ടും സെക്കൻഡ് ആണ് ബാറ്ററി കൺസംഷനും കുറയും കാരണം ലൈറ്റ് ഓഫ് ആയി കിടക്കുന്നതുകൊണ്ട് പിന്നെ ഓരോ പിക്സലിന് താഴെയുള്ള എൽ ഇ ഡി ഉണ്ടല്ലോ അതിൽ നിന്ന് കിട്ടാൻ വേണ്ടി അതിലൂടെ പാസ് ചെയ്യണം ഈ കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടി വയറിംഗ് വേണം സർക്കിറ്റ് ഒക്കെ വേണം ഈ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് ഇതിന്റെ പേര് വരുന്നത് രണ്ട് രീതിയുണ്ട് ഫസ്റ്റ് ആണ് പാസീവ് മേട്രിക്സ് സെക്കൻഡ് ആണ് ആക്റ്റീവ് മേട്രിക്സ് ഓക്കെ പാസീവ് മേട്രിക്സ് നോക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും എൻ്റെ ഡ്രോയിംഗിന്റെ കഴിവ് കാണിച്ചു തരാൻ പോവാണ് ഓക്കെ സോ ഇതെല്ലാം ഓരോ പിക്സൽസ് ആണ് ഓക്കെ കുറേ പിക്സൽസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ പിക്സൽസ് ആയിരിക്കല്ലോ ഒരു ഡിസ്പ്ലേയിൽ പാസീവ് മേട്രിക്സ് എന്നൊരു ഉണ്ടല്ലോ അല്ലെങ്കിൽ വയറിംഗ് ആ വയറിംഗ് അനുസരിച്ച് നമുക്ക് ഓരോ റോ പ്രത്യേകം പ്രത്യേകം ലൈറ്റ് ചെയ്യാൻ പറ്റും അതായത് ഒന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് അപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇത് ഓഫ് ചെയ്ത് വെക്കാം അതേ രീതിയിൽ ഇതും ഇതുമൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷേ ഈ റോയിലുള്ള ഈ ഒരു പിക്സൽ മാത്രമായിട്ട് കത്തിക്കാൻ അല്ലെങ്കിൽ കിടത്താൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റൂല അത് ഇതിന്റെ ഒരു പരിമിതിയാണ് നമുക്കത് പറ്റൂല പാസീവ് മേട്രിക്സ് ആക്റ്റീവ് മേട്രിക്സ് ഈ ആക്റ്റീവ് മേട്രിക്സിൽ എന്താ ചെയ്യുന്ന വെച്ചാൽ ഓരോ പിക്സലിന്റെ കൂടെ ഒരു കപ്പാസിറ്ററും ഒരു ട്രാൻസിസ്റ്ററും കേട്ടി വെക്കും ആ കപ്പാസിറ്ററും ട്രാൻസിസ്റ്ററും ഉള്ളതുകൊണ്ട് നമുക്ക് ഓരോ പിക്സലും ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ പറ്റും സോ നമ്മൾ ഈ സ്മാർട്ട് ഫോൺസിൽ കാണുന്ന ഓല ഡിസ്പ്ലേ ഉണ്ടല്ലോ അതെല്ലാം ആക്റ്റീവ് മേട്രിക്സ് ഓലഡ് ഡിസ്പ്ലേ ആണ് അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ആമോലഡ് മനസ്സിലായി അതാണ് ബേസിക്കലി ആംബുലറ്റ് ഡിസ്പ്ലേ സോ ഒരു കമ്പനി ഓലഡിൽ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ആംബുലഡിൽ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അത് ആക്ച്വലി ഈ ആക്റ്റീവ് മേട്രിക്സ് ആണ് അതാണ് ബേസിക്കലി ആംബുലറ്റ് ഡിസ്പ്ലേസ് പിന്നെ എന്തുകൊണ്ടാണ് ചില കമ്പനികൾ ആംബുലഡിൽ എന്ന് വിളിക്കാത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ സാംസങ് ഫണ്ട് ചെയ്ത ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് റിസർച്ചേഴ്സ് ആണ് ഈ ആംബുലഡ് ഡിസ്പ്ലേ ടെക്നോളജി കൊണ്ടുവന്നത് അതുകൊണ്ട് ആ ഒരു പേര് സാംസങ് ഇട്ട ഒരു പേര് പോലെ ആയിപ്പോയി അതുകൊണ്ട് എൽ ജി ആ ഒരു ടെക്നോളജി ഉപയോഗിച്ചപ്പോൾ അവർ ഇതിനെ ഓലഡിൽ നിന്ന് വിളിച്ചു ആംബുലഡിൽ എന്ന് വിളിച്ചില്ല ഉള്ളൂ ബേസിക്കലി എൽ എല്ലാ ഡിസ്പ്ലേസും നമ്മുടെ ഫോണിസ് വരുന്ന ഓരോ ഓരോ ഡിസ്പ്ലേയും ആമുലെ ഡിസ്പ്ലേ ആണ് എന്താണ് ഈ സൂപ്പർ ആമുലെറ്റ് സൂപ്പർ ആംബുലഡ് സാംസങ്ങിന്റെ സൃഷ്ടിയാണ് അതായത് ഈ സാംസങ്ങിന്റെ ആമുലഡ് ഡിസ്പ്ലേയും പിന്നെ നമ്മുടെ ടച്ച് പാനൽ ഉണ്ടല്ലോ ഈ രണ്ടിനെയും ചേർത്ത് കമ്പൈൻ ചെയ്തിട്ട് ഒരൊറ്റ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഒരൊറ്റ യൂണിറ്റ് അല്ലെങ്കിൽ ഒരൊറ്റ ഘടകമാക്കിയതാണ് ഈ ബേസിക്കലി സൂപ്പർ ആംബുലറ്റ് ഡിസ്പ്ലേ സോ നിങ്ങൾ സൂപ്പർ ആംബുലറ്റ് ഡിസ്പ്ലേ എന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അത് സാംസങ്ങിന്റെ സൂപ്പർ ആംബുലറ്റ് ഡിസ്പ്ലേ ആണ് പിന്നെ ഓരോ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ അവർക്ക് തോന്നുന്ന രീതിയിലൊക്കെയാണ് വിളിക്കുന്നത് ഡൈനാമിക് ആംബുലഡ് എന്ന് കേട്ടിട്ടുണ്ടോ അത് ബേസിക്കലി സൂപ്പർ ആംബുലഡ് പ്ലസ് എച്ച് ഡിആർ ആണ് അതായത് എച്ച് ഡി ആർ സപ്പോർട്ട് ചെയ്യുന്നത് ഹൈ ഡൈനാമിക് റേഞ്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാംസങ്ങിന്റെ ഡിസ്പ്ലേ ആണെങ്കിൽ അതിനെ അവർ ഡൈനാമിക് ആമുലറ്റ് ഡിസ്പ്ലേ എന്നാണ് വിളിക്കുന്നത് ആപ്പിൾ അവരുടെ ഐഫോൺസിൽ ഉപയോഗിക്കുന്ന ഓലഡ് ഡിസ്പ്ലേ സാംസങ്ങിന്റെ ആമുലർ ഡിസ്പ്ലേ ആണ് പക്ഷെ അവർ അതിനെന്താണ് വിളിക്കുന്നത് സൂപ്പർ റെറ്റിന എക്സ് ഡിആർ ഓലഡ് ഡിസ്പ്ലേ സോ ഓരോ കമ്പനികൾക്ക് അവരുടേതായ സ്റ്റൈലുണ്ട് നിങ്ങൾ ഫ്ലൂയിഡ് ആമുലറ്റ് ഡിസ്പ്ലേ എന്ന് കേട്ട് കാണും അത് ബേസിക്കലി വൺ പ്ലസ് ഉപയോഗിക്കുന്ന പ്രയോഗമാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല ഹയർ ഉള്ള ആമുലറ്റ് ഡിസ്പ്ലേ നയൻറ്റി ഹേർട്സ് വൺ ട്വൻറ്റി ഹേർട്സ് ഉള്ള ആമുലറ്റ് ഡിസ്പ്ലേനെയാണ് വൺ പ്ലസ് ഫ്ലൂയിഡ് ആമുലറ്റ് ഡിസ്പ്ലേ എന്ന് വിളിക്കുന്നത് ഇപ്പോഴും വിളിക്കാറുണ്ടോ എന്ന് എന്നറിയില്ല അതോട്ടെ ഇപ്പോൾ വിളിക്കാറില്ലെന്ന് തോന്നുന്നു പണ്ട് വിളിക്കുമായിരുന്നു ഈ അടുത്ത കാലത്ത് പി ഒലറ്റ് ഡിസ്പ്ലേ ഭയങ്കരമായിട്ട് ഹോട്ട് ആണ് അതായത് മെയിൻലി മോട്ടറോള ഫോൺസിലാണ് വരുന്നത് മോട്ടോറാണെന്ന് തോന്നുന്നത് ഈ ഒരു പി ഓളഡ് ഡിസ്പ്ലേ മിഡ് റേഞ്ചിലൊക്കെ കൊണ്ടുവന്നത് സോ എന്താണ് ഈ പി ഓൾഡ് ഈ ഓളഡ് ഡിസ്പ്ലേന്റെ താഴെ ഒരു ഗ്ലാസിൻ്റെ ഒരു ലെയർ ഉണ്ട് അതായത് ഇതിന് ഇതിന്റെ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ താഴെ സബ്സ്ട്രേറ്റ് എന്നൊക്കെ പറയാറുണ്ട് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആയിരിക്കും ഇത്രയും കട്ടി ഉണ്ടാവില്ല ഞാൻ വെറുതെ കാണിച്ചു തന്നേ ഉള്ളൂ ഓക്കെ സോ അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആയിരിക്കും ആ ഒരു മെറ്റീരിയലിനെ നൈസ് ആയിട്ട് എടുത്ത് മാറ്റിയിട്ട് ആ ഗ്ലാസ് ആ ഗ്ലാസ് മെറ്റീരിയലിനെ എടുത്ത് മാറ്റിയിട്ട് അതിന് പകരം കുറച്ചുകൂടി ലൈറ്റ് വെയിറ്റും പിന്നെ കുറച്ചുകൂടി തിന്നായ പ്ലാസ്റ്റിക്കിന്റെ പോളിമർ എന്ന് പറയാം ബേസിക്കലി പ്ലാസ്റ്റിക് ആണ് സോ പോളിമറിൻ്റെ ഒരു ലെയർ അവർ കയറ്റി അതാണ് ബേസിക്കലി പി ഒലുണ്ട് ഇതിന്റെ തിക്നെസ് കുറവാണ് ലൈറ്റ് വെയ്റ്റ് ആണ് സോ ഡിസ്പ്ലേയുടെ തിക്നെസ് കുറയും ഡിസ്പ്ലേ ലൈറ്റ് വെയ്റ്റ് ആവും അത് അതുകൊണ്ട് തന്നെ ഫോൺസിന്റെ തിക്നെസ് കുറയും ഫോൺസും ലൈറ്റ് വെയിറ്റ് ആവും ഞാൻ വായിച്ചെടുത്തോളം സാംസങ്ങിന്റെ ഫോൺസിലും പി ഡിസ്പ്ലേസ് ആണ് ഉള്ളത് അവർ ആമുലഡെന്ന് സോ ആമുലഡ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ആക്ടീവ് മേട്രിക്സ് ഓൾഡ് സോ ഈ ആക്ടീവ് മേട്രിക്സ് ഓൾഡാണ് ആണ് ബേസിക്കലി ഒലഡ് ആവുന്നത് ആ ഒരു ഗ്ലാസ് മാറ്റിയിട്ട് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിമർ ഇടുമ്പോൾ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിമർ ഉള്ളതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും തിന്നായിരിക്കും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും പിന്നെ നമുക്കത് ഭയങ്കര ബെൻഡ് ചെയ്യാൻ പറ്റും സോ ഈ കേർവ് ഡിസ്പ്ലേസ് ഒക്കെ ഉണ്ടല്ലോ അത് മെയിൻലി പിയോളോ ഡിസ്പ്ലേസ് ആണ് മിഡ് റേഞ്ച് സെഗ്മെന്റിൽ മോട്ടോറോള എന്ന ബ്രാൻഡ് കൊണ്ടുവന്ന മറ്റൊരു ട്രെൻഡ് ആണ് ഈ ടെൻ ബിറ്റ് ഡിസ്പ്ലേ നിങ്ങൾ കേട്ട് കാണും ഇതിൽ ടെൻ ബിറ്റ് ഡിസ്പ്ലേ ഉണ്ട് വൺ ബില്യൺ കളേഴ്സ് ഉണ്ട് എന്നൊക്കെ നോർമൽ ഡിസ്പ്ലേസ് ഒക്കെ അത് എൽ സി ഡി ആണെങ്കിലും ഓലഡ് ആണെങ്കിലും എയ്റ്റ് ബിറ്റ് ഡിസ്പ്ലേ ആയിരിക്കും എയ്റ്റ് ബിറ്റ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ ആ ഒരു ഡിസ്പ്ലേക്ക് സിക്സ്റ്റീൻ മില്യൺ കളേഴ്സ് കാണിച്ചു തരാൻ പറ്റും സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം ഞാൻ കുറച്ചും പോയി പറഞ്ഞിരുന്നല്ലോ മൂന്ന് കളേഴ്സ് മതി പിന്നെ എന്തിനാണ് ഈ സിക്സ്റ്റീൻ മില്യൺ കളേഴ്സ് സോ ബേസിക്കലി മൂന്ന് കളേഴ്സ് മതി സോ ഫോർ എക്സാമ്പിൾ റെഡ് ഈ റെഡിന്റെ പല ഷെയ്ഡ്സും കാണും അതായത് കടുപ്പും കുറഞ്ഞ ഷെയ്ഡ് പിന്നെ കുറച്ചും കൂടി കുറച്ച് 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 നമുക്ക് ഇഷ്ടം പോലെ ഇൻഫിനിറ്റ് ഷെയ്ഡ്സ് ഉണ്ടാക്കും അതേ രീതിയിൽ ഗ്രീനും ബ്ലൂവും സോ ഇതെല്ലാം മിക്സ് ചെയ്ത് കൂട്ടി കുഴച്ചിട്ട് സിക്സ്റ്റീൻ മില്യൺ കളേഴ്സ് വരെ ഒരു ഡിസ്പ്ലേക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയാൽ അതാണ് ബേസിക്കലി എയ്റ്റ് ബിറ്റ് ഡിസ്പ്ലേ ടെൻ ബിറ്റ് ഡിസ്പ്ലേ ആണെങ്കിൽ അതിന് വൺ ബില്യൺ കളേഴ്സ് വരെ സപ്പോർട്ട് ചെയ്യാൻ ും ഡോൾബി വിഷൻ സർട്ടിഫൈഡ് ഡിസ്പ്ലേസ് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനു മുമ്പ് എച്ച് ഡി ആർ എന്താണ് അറിയണം എച്ച് ഡി ആർ എന്ന് പറയുമ്പോൾ ഹൈ ഡൈനാമിക് റേഞ്ച് ആണ് അതായത് ഒരു ഫോട്ടോ ഒരു വീഡിയോ ഒരു ഷോർട്ടിൽ നല്ല കത്ത് കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ ഹൈലൈറ്റ് നല്ല ബ്രൈറ്റ് സ്ഥലം പിന്നെ അതേ രീതിയിൽ ഡാർക്ക് ഷാഡോസ് ഈ രണ്ടിലും ഡീറ്റെയിൽസ് നല്ലോണം വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നല്ല ഡൈനാമിക് റേഞ്ച് എന്ന് പറയുന്നത് നോർമൽ ഡിസ്പ്ലേസിൽ എങ്ങനെയാണ് എല്ലാ ഏരിയയിലും ഈക്വൽ ബ്രൈറ്റ്നെസ് ആയിരിക്കും അതായത് നമ്മൾ സ്കൈ അല്ലെങ്കിൽ കത്ത് കിടക്കുന്ന സ്ഥല സ്ഥലത്തുനിന്ന് ആ ഒരു ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ വേണ്ടി നോക്കിയാൽ ഇരുണ്ടിരിക്കുന്ന സ്ഥലം ഇനിയും ബ്ലാക്ക് ആവും അതല്ല ഇരുണ്ടിരിക്കുന്ന സ്ഥലത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ വേണ്ടി ബ്രൈറ്റ്നെസ് കൂട്ടാൻ നോക്കിയാൽ കത്തിയിരിക്കുന്ന സ്ഥലം ഇനിയും കത്തും പക്ഷേ നിങ്ങളുടെ ഡിസ്പ്ലേ എച്ച് ഡി ആർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ എച്ച് ഡി ആർ ടെൻ സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഈ രണ്ടിൻ്റെയും ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇൻഡിവിജ്വല കൺട്രോൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഹൈലൈറ്റും ഷാഡോ പോർഷനിൽ കാണാൻ പറ്റും എച്ച് ഡി ആർ ടെന്നിൻ്റെ നെക്സ്റ്റ് ജനറേഷനാണ് എച്ച് ഡി ആർ ടെൻ പ്ലസ് അല്ലെങ്കിൽ അതിനേക്കാളും അഡ്വാൻസ്ഡ് ആണ് എച്ച് ഡി ആർ ടെൻ പ്ലസ് എച്ച് ഡി ആർ ടെൻ പ്ലസ് എന്ന് പറയുമ്പോൾ ഓരോ ഷോട്ടിന് വേണ്ടി ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ മൂവി എച്ച് ഡി ആർ ടെൻ പ്ലസിൽ സർട്ടിഫൈഡാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫോണും എച്ച് ഡി ആർ ടെൻ പ്ലസ് സർട്ടിഫൈഡ് ആണെങ്കിൽ ഓരോ സീനു വേണ്ടി ഓരോ സീൻ ഓരോ ഷോട്ടിൽ എങ്ങനെയാണ് ആ ഡൈനാമിക് റേഞ്ച് വർക്ക് ചെയ്യേണ്ടത് ആ ഇൻഫോർമേഷനും ആ ഒരു വീഡിയോയിൽ ഉണ്ടാവും എച്ച് ഡി ആർ ടെൻ പ്ലസ് ആണെങ്കിൽ ഈ എച്ച് ഡി ആർ ടെൻ പ്ലസ് സർട്ടിഫിക്കേഷൻ വരുന്നത് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നാണ് ഈ സെയിം എച്ച് ഡി ആർ ടെൻ പ്ലസ് ലെവലുള്ള സർട്ടിഫിക്കേഷൻ ഡോൾബി എന്ന ബ്രാൻഡിൻ്റെ സൈഡിൽ നിന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ഡോൾബി വിഷ എന്ന് പറയുന്നത് സോ ഏതാണ് ഏറ്റവും മികച്ച ഡിസ്പ്ലേ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ എൽ സി ഡി വെച്ച് നോക്കുമ്പോൾ ആമുലഡ് മച്ച് ബെറ്റർ ആണ് കാരണം ഞാൻ പറഞ്ഞില്ല ഡീപ്പ് ബ്ലാക്ക്സ് കിട്ടും ബെറ്റർ കളേഴ്സ് കിട്ടും കൂടുതൽ കോൺട്രാസ്റ്റ് ആമുലഡിൽ കാണും എന്ന് വെച്ചാൽ എല്ലാ ആമുലഡ് സെയിം ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഈ ഫോൺ അതായത് എസ് ട്വൻറ്റ് അൾട്ര ഉള്ള ആമുലഡ് അല്ല നമുക്ക് ഇരുപതിനായിരം രൂപ കിട്ടാൻ പോകുന്ന ആമുലഡ് ഓക്കെ അതിൽ വ്യത്യാസം കാണും പക്ഷെ ഒരേ പ്രൈസ് റേഞ്ചിന് കിട്ടുന്ന എൽ സി ഡി ആംബ്ലഡ് നോക്കുകയാണെങ്കിൽ ആമുലഡ് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ ബ്രാൻഡ് വൈസ് നോക്കുകയാണെങ്കിൽ സാംസങ് ഫോൺസിലാണ് എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ കിട്ടിയിരിക്കുന്നത് സാംസങ് ഫോൺസിൽ അതായത് ഭയങ്കരമായിട്ട് കളർഫുൾ എല്ലാം എടുത്ത് കാണിക്കുന്നതൊക്ക രീതിയിലുള്ള ഡിസ്പ്ലേ ആണ് സാംസങ് തരുന്നത് ആമുലഡ് ഡിസ്പ്ലേസ് ഓക്കെ എന്റെ സജഷൻ ആയിരിക്കും നിങ്ങൾ ഡിസ്പ്ലേ കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആണെങ്കിൽ അതായത് ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി സ്റ്റോറിൽ പോയിട്ട് അതായത് ഒരു ഓഫ്ലൈൻ സ്റ്റോറിൽ പോയിട്ട് ആ ഒരു ഫോൺ എടുത്ത് നോക്കിയാൽ മതി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട ദിസ് ഇസ് യു ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടേസ് ഓഫ് ഗുഡ് ബൈ